ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മുസ്ലിം ലീഗ് MLA MC കമറുദ്ദീനെതിരെ രണ്ട് വഞ്ചനാ കേസുകൾ കൂടി കാസർഗോഡ് ചന്ദേര സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു. വലിയപറമ്പ് തൃക്കരിപ്പൂർ സ്വദേശികളിൽ നിന്നും യഥാക്രമം 11 ലക്ഷവും 16 ലക്ഷവും നിക്ഷേപമായി വാങ്ങി തിരിച്ചു നൽകാതെ വഞ്ചിച്ചെന്നാണ് കേസ്. ഒളിവിലായ പൂക്കോയത്തങ്ങളും ഈ കേസിൽ കമറുദ്ദീൻ MLA കൂട്ടുപ്രതിയാണ്. ഇതോടെ കമറുദ്ദീനെതിരായ വഞ്ചനാ കേസുകൾ 111. പൂക്കോയത്തങ്ങൾ മാത്രം പ്രതിയായ 3 വഞ്ചനാ കേസുകൾ കൂടി ചന്ദേര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 പേരിൽ നിന്നായി 19 ലക്ഷം നിക്ഷേപമായി വാങ്ങി വഞ്ചിച്ചെന്നാണ് പരാതി. ഇതോടെ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സ്റ്റേഷനുകളിലായി ആകെ 115 വഞ്ചനാ കേസുകളാണ് ഉള്ളത്. കേസുകളിൽ കമറുദ്ദീൻ MLA കൂട്ടുപ്രതിയായ പൂക്കോയത്തങ്ങൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വിളിപ്പിച്ചെങ്കിലും പൂക്കോയത്തങ്ങൾ എത്തിയിരുന്നില്ല. അറസ്റ്റ് ഭയന്ന് പൂക്കോയത്തങ്ങൾ ഒളിവിൽ പോയെന്നാണ് വിവരം. അതേസമയം കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കമറുദ്ദീൻ MLA ജാമ്യഹർജി കാഞ്ഞങ്ങാട് ജില്ലാ കോടതി അടുത്ത ദിവസം പരിഗണിക്കും. IPC 420, 406, 409 വകുപ്പുകൾ പ്രകാരമാണ് കമറുദ്ദീനെതിരെ കേസെടുത്തത് എന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിക്ഷേപകരുടെ സ്വത്ത് ദുരുപയോഗം ചെയ്തതിനും പൊതുപ്രവർത്തകനെന്ന നിലയിൽ ക്രിമിനൽ വിശ്വാസവഞ്ചന നടത്തിയതിനുമാണ് 406, 409 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. നിക്ഷേപകരുടെ പണം കൊണ്ട് പ്രതികൾ ബാംഗ്ലൂരിൽ സ്വകാര്യ ഭൂമി വാങ്ങിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മലയാളം ടെലിവിഷൻ കാസർകോട്. കവിത വുമൻ, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെരുപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.